अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहु। अल्हम्दुलिल्लाहि रब्बिल आलमीन, अस्सलातु वस्सलामु अला सय्यिदिल मुरसलीन व अला आलिहि व सहबिहि अजमईन, अम्मा बअद। फ़इन्नी उसीकुम व इय्याया बितक़्वल्लाह। अऊज़ु बिल्लाहि समीइल अलीम मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्लाहु अअलमु हैसु यजअलु रिसालतहु। सल्लल्लाहु अलैहि वसल्लम। സ്നേഹനിധികളായ നമ്മുടെ വാഫി സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങളുടെ സംഘടനയായ വാഫി സ്റ്റുഡൻറ് ഫെഡറേഷൻ അതിൻ്റെ ഈ വർഷത്തെ ഉദ്ഘാടന വേളയിലാണ് നമ്മൾ ഇവിടെ സംബന്ധിച്ചിട്ടുള്ളത്. COVID-19 എന്ന ഈ മാരകമാവുന്ന വൈറസ് മൂലം നമ്മുടെ സ്ഥാപനങ്ങളും അതിനോട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നിർവഹിക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തതുപോലെ അത് സംഘടിപ്പിക്കാനും ഒരുമിച്ച് കൂടാനും പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ഓൺലൈനിൽ കൂടി ഈ ഉദ്ഘാടന പരിപാടി നടത്താൻ നമ്മൾ നിർബന്ധിതരായിട്ടുണ്ട്. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ പഠനത്തിൻ്റെ അവസരമാണ്, പഠനകാലമാണ്. നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ ഉൽമ, അതാണ് ഏറ്റവും പ്രധാനമായ നിങ്ങളുടെ ലക്ഷ്യം. അതിന് ആവശ്യമാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രബോധനത്തിന് ആവശ്യമാവുന്ന മറ്റുള്ള ഭൗതിക അറിവുകളും ശാസ്ത്ര സാങ്കേതിക അറിവുകളും ഒക്കെ പഠിക്കണം. അത് ഈ വിശുദ്ധമാവുന്ന ദഅവത്തിന് അത് സഹായകമായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധമാവുന്ന ദഅവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായി. പഴയ കാലത്ത് ഉള്ള വിദ്യാഭ്യാസത്തിൻ്റെ രീതിയല്ല എന്നുള്ളത്. അപ്പോൾ പഠനത്തിൽ പഴയ സിലബസുകളൊക്കെ ചിലപ്പോൾ നമ്മൾ അതിലൊക്കെ പല പരിവർത്തനങ്ങളും ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പരിഷ്കരണങ്ങളൊക്കെ സിലബസുകളിൽ നടപ്പിൽ വരുത്തലോടുകൂടെ തന്നെ ആ പഴയ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ മുൻഗാമികളാവുന്ന നമ്മുടെ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖ് അവർ അടിസ്ഥാനപരമായി ഈ വിശുദ്ധമാവുന്ന ഇൽമിനെ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അവർ സ്വീകരിച്ചതായ ആ തിയറി നമ്മൾ സ്വീകരിച്ച് ആ റൂട്ടിൽ കൂടിയാവണം നമ്മുടെ സഞ്ചാരം. എന്ന് പറഞ്ഞാൽ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ ഇൽമാണ് നമ്മുടെ അടിസ്ഥാനപരമായ നമ്മളെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ശരീഅത്തിൻ്റെ ഇൽമ് അത് നമ്മളെ ഹൃദയത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ മസലകൾ അറിഞ്ഞു, അല്ലെങ്കിൽ കുറേ ഖുർആൻ്റെ തഫാസിറുകൾ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഹദീസുകളെ വ്യാഖ്യാനങ്ങൾ പഠിച്ചു, കുറേ മസലകൾ പറയാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടിട്ട് അതൊക്കെ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ ആ യഥാർത്ഥ സ്വഭാവത്തിലുള്ള ഇൽമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം എന്തുകൊണ്ട്? ആ ശരീഅത്തിൻ്റെ ഇൽമ് അതൊരു ഹൃദയത്തിൽ അത് അവതരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൻ്റെ ഉടമക്കോ അതിന് വേണ്ടതായ അടിസ്ഥാനപരമായ ചില സ്വഭാവ ഗുണങ്ങൾ അത് നമുക്കുണ്ടാവണം. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ അല്ലാഹു അഅ്ലമു ഹൈസു യജഅലു റിസാലത്താണ്. അല്ലാഹുവിനിക്ക് നന്നായി അറിയാം റിസാലത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകപ്പെടുന്നതായ ബഹുമതികളിൽ നിന്നും ഏറ്റവും ഉയർന്നൊരു ബഹുമതിയാണ്. അതിനേക്കാൾ വലിയൊരു ബഹുമതി ഇവിടെയില്ല. ആ ബഹുമതി എവിടെ നിക്ഷേപിക്കണം, ആരിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അല്ലാഹുവിനിക്ക് നന്നായി അറിയാം എന്ന ഈ ആയത്തിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, നുബുവത്ത് റിസാലത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസൽ തന്നെ അല്ലാഹു കണക്കാക്കിയ, അല്ലാഹു പ്രത്യേകമായി കൊണ്ട് തിരഞ്ഞെടുത്ത, കുടുംബപരമായി ഉണ്ടാകുന്ന എല്ലാ മഹിമകളും ഉള്ള കുടുംബം, അങ്ങനത്തെ കുടുംബത്തിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഉന്നതമാവുന്ന വ്യക്തികളിലെ അല്ലാഹു അതിനെ നിക്ഷേപിക്കും. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റിസാലത്തുൽ നബുവത്തിനെ ഇത്രമാത്രം സർവദോഷങ്ങളെ തൊട്ട് പൂർണ്ണമായി കൊണ്ടിട്ടും വിസ്മൃതി ചെയ്യപ്പെട്ട, ചെറുദോഷം വൻദോഷം എന്നല്ല, ഖിലാഫുൽ ഔല പോലും സംഭവിക്കാൻ പാടില്ലാത്ത, സർവസമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരു ഹദറത്തുമായി കൊണ്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ട അമ്പിയാക്കന്മാർ അവരെ ഹൃദയങ്ങൾ ഉറങ്ങില്ല എന്ന് പറഞ്ഞു. എന്താ ഹൃദയങ്ങൾ ഉറങ്ങാതിരിക്കാനുള്ള കാരണം? അവർക്കുള്ള ഖുലൂബുകൾ സർവസമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരു ഹദറത്തുമായി കൊണ്ടുള്ള ശക്തമായ ഒരു ബന്ധത്തിലായി. ആ ബന്ധം അല്ലാഹുവിൻ്റെ അമ്പിയാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിൻ്റെ മുർസലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. ആ ഹദറത്തുൽ ഖുദ്സുമായുള്ള ബന്ധമില്ലാത്ത ഒരു സമയം ഇവർക്കുണ്ടാവാൻ പാടുള്ളതല്ല. അതാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്, അൽ അംബിയാഉ മഅ്സൂമൂന അൻ കുല്ലി ഫിഇലിൻ വഖൗലിൻ വനിയ്യത്തിൻ വഹർകത്തിൻ അല്ലത്തി തുഖാലിഫു മഖാമഹുൽ അഅ്ല. അമ്പിയാക്കന്മാരുടെ ആ ഉന്നതമാവുന്ന പദവിനോട് എതിരാവുന്ന ഏതെല്ലാം നിലക്കുള്ള എന്തെങ്കിലും ഉദ്ദേശങ്ങളോ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ എന്തെങ്കിലും വാക്കുകളോ ഇതൊന്നും അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാകാൻ പാടില്ല. എന്താ കാരണം? അവർ വിശുദ്ധമാവുന്ന ഈ റിസാലത്തിനെ, അല്ലാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ഈ ഉലൂമിനെ അതിനെ തലപ്പി ചെയ്യേണ്ടവരാണ്, അതിനെ സ്വീകരിക്കേണ്ടവരാണ്. അതിനെ സ്വീകരിക്കുന്ന ആളുകൾ അവരിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളതാണ്. അതാണ് വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. വിശുദ്ധ ഖുർആൻ തഖ്വനെ അടിസ്ഥാനമാക്കി കൊണ്ട് പഠിക്കണം, എന്നാലേ ഇൽമുകൾ വർദ്ധിക്കുള്ളൂ. ഏത് ഇൽമ്? ശർഈയാവുന്നതായ ഇൽമ്. അല്ലാതെ ഇപ്പോൾ ഒരു ഡോക്ടറാവണമെന്നുണ്ടെങ്കിൽ തഖ്വ ഇല്ലെങ്കിലും ഡോക്ടറാവാം, എൻജിനീയർ ആവണമെന്നുണ്ടെങ്കിൽ തഖ്വ ആവണമെന്നില്ല, മുദരിസ് ആവണമെങ്കിലും തഖ്വ ആവണമെന്നില്ല. പക്ഷേ മുദരിസ് ആയതുകൊണ്ട് അല്ലാഹുവിൻ്റെ ആ ശരീഅത്തിൻ്റെ ഇൽമുകളാണ് അവനിലേക്ക് വന്നത് എന്നുള്ളതിൻ്റെ അടയാളം എന്താ? അവൻ തഖ്വയുള്ളവനാവുമ്പോഴേ. അല്ലാതെ തഖ്വയില്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ദർസ് നടത്തുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, താലിമീങ്ങളുണ്ട്. അപ്പോൾ വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്, തഖ്വയെ അടിസ്ഥാനമായി കൊണ്ട് പഠിക്കണം, എന്നാലേ ആ ഇൽമു കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. എന്നാൽ ഇൽമുകൾ ഇങ്ങനെ നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്ത് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഉലൂമുകൾ റസൂലുള്ളാഹിയിലേക്ക് വരികയാണ്. അത് തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, പഠിക്കാതെ തന്നെ വരും. പഠിക്കുക എന്നുള്ളത് ഒരു ഹാദിയാവുന്നൊരു സബബ് മാത്രം. അപ്പോൾ തഖ്വനെ അടിസ്ഥാനം അതാണ്. പഴയ കാലത്തുള്ള നമ്മളെ ഉസ്താദന്മാർ, നമ്മളെ പഴയ കാലത്തുള്ള ആലിമീങ്ങളൊക്കെ നോക്കിയാൽ അവരുടെ ഓരോ ചലനത്തിലും അത് തഖ്വ നമുക്ക് ദർശിക്കപ്പെടാം. കണ്ടില്ലേ, നിസ്കാരത്തിനെ തഅ്ജീൽ ചെയ്യൽ സുന്നത്താണെന്ന് കിതാബുകളിലൊക്കെ കാണാം. തഅ്ജീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു സംഗതിനെ തഅ്ജീലും മുബാദറത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഒരു ചിലർ പറയുന്നത്. വ്യത്യാസമില്ല എന്ന് പറഞ്ഞവരുണ്ട്. വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം എന്താ? എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ തഅ്ജീൽ എന്ന് പറഞ്ഞാൽ ഒരു സംഗതിനെ അതിൻ്റെ സമയം കടക്കുകയും മുമ്പ് തന്നെ ചെയ്യാണ്. മുബാദറത്ത് എന്ന് പറഞ്ഞാൽ സമയം കടന്ന് ആ വേഗം എന്തായി കള ചെയ്തതാണ്. അവിടെ ഫുഖാഹ് ഇബാറത്തിട്ടത് എന്തുകൊണ്ടാണ് തഅ്ജീൽ? എന്തേ തഅ്ജീൽ കൊണ്ട് ഇബാറത്തിടാൻ കാരണം? നിസ്കാരത്തിനൊക്കെ വക്ത് കടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ, വക്ത് കടന്നതിൻ്റെ ശേഷം ചെയ്താൽ മതി പൊതുവൊക്കെ, അതിന് മുമ്പ് നമ്മളോട് തൊലപ്പില്ല. അപ്പോൾ നിസ്കാരത്തിലേക്ക് അതിൻ്റെ സിഹത്തിലേക്ക് ആവശ്യമാവുന്ന സംഗതികളൊക്കെ വക്ത് കടന്നതിൻ്റെ ശേഷം ചെയ്താൽ തന്നെ മതി. സുന്നത്തായ സംഗതിയാണെങ്കിലും റുജൂബായ സംഗതിയാണെങ്കിലും ഒക്കെ അപ്പോൾ സിഹത്തിലേക്ക് ആവശ്യമാകുന്ന ഷുറൂത്തുകളോ മറ്റോ അങ്ങനത്തെ നിർബന്ധമായ സംഗതികളാണെങ്കിലും അതല്ല, അതിനോട് ബന്ധപ്പെട്ട സുന്നത്തായ സംഗതികളാണെങ്കിലൊക്കെ വക്ത് കടന്നതിൻ്റെ ശേഷം ചെയ്താൽ മതി. പക്ഷേ വക്ത് കടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്യാമെന്നുള്ള നിലക്കുള്ള ഒരു പ്രോത്സാഹനമാണത്. അതിന് ഒരുങ്ങി നിൽക്കാം. വക്ത് കടക്കുന്നതിന് മുമ്പ് തന്നെ, ഓറിൻ്റെ വക്ത് വരുന്നതിന് മുമ്പ് തന്നെ നിൽക്കാൻ വേണ്ടി ഇത് നമ്മളിപ്പോൾ വിചാരിച്ചു ഇതൊക്കെ എന്ത് പൊട്ടത്തല പൈ പറഞ്ഞു. വക്ത് കടന്ന് അതിൻ്റെ അടിയിൽ ചെയ്താൽ മതി. പക്ഷേ വക്ത് കടന്ന പാട് ഉടനെ തന്നെ ചെയ്യാൻ നിസ്കാരത്തിനോട് ബന്ധപ്പെട്ട മറ്റുള്ള മുമ്പ് ചെയ്യേണ്ട സംഗതികൾ വക്തിന് മുമ്പ് തന്നെ ഒരുങ്ങിയിരിക്കാന്ന് പറഞ്ഞു. ഇന്നെനിക്ക് വിഭാഗത്തുകളിലുള്ളതായ ശ്രദ്ധകൾ നമ്മളെ ഹൃദയത്തിലുണ്ടാവണം, അതനുസരിച്ചുള്ള പ്രവർത്തനം നമ്മളിലുണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോഴേ ഇൽമ് നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നിസ്കാരം എന്നല്ല, എല്ലാ വിഭാഗത്തുകളും അങ്ങനെ തന്നെ. സുന്നത്തായ വിഭാഗത്തുകളെ പെരുപ്പിക്കണം. പഴയ കാലത്തുള്ള ആലിമീങ്ങളൊക്കെ അങ്ങനെയാണ്. അവർ വഹയ്ക്കരിച്ചു, അവർ തഹജ്ജുദ് സ്കരിക്കും, മുമ്പും മുമ്പുള്ള സുന്നത്തുകളിലേക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇൽമുകൊണ്ട് സോലാവുക എന്നുള്ളത് അതിനേക്കാൾ നല്ലത് തന്നെയാണ്. ഇൽമുകൊണ്ട് സോലാതെ ഏറ്റവും നല്ല സംഗതി തന്നെയാണ്. പക്ഷേ ഇൽമുകൊണ്ട് സോലാവുന്നതിനോട് കൂടെ തന്നെ ആ ഇൽമിൻ്റെ മുഖ്യം അനുസരിച്ചുള്ള അമലുകൾ അത് അതിൻ്റെ ശരിയായ രീതിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവണം. ഒന്ന്, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും തഖ്വനെ ദർശിക്കപ്പെടണം. ആ നിലക്കുള്ള പ്രവർത്തനങ്ങളും വാക്കുകളൊക്കെ ആവണം പണ്ഡിതന്മാരാവുന്ന നമ്മളിൽ നിന്നുണ്ടാവുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാവുന്ന നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ നല്ല ശീലങ്ങൾ ശീലിച്ച് മഹാന്മാരാവുന്നതായ മുൻഗാമികളാവുന്ന അഇമ്മത്ത് അവരെ ശിഷ്യന്മാരൊക്കെ വളർത്തിയെടുത്തത് അങ്ങനെയാണ്. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞില്ല, ശക്കൗതു ഇലാ വക്കീഇൻ സൂഇ ഹഫ്ളി, എനിക്ക് ഹിഫ്ള് ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഇമാം ഷാഫി എൻ്റെ ഉസ്താദ് വക്കീലിലേക്ക് ഞാൻ എന്താക്കി ആവരാതി പോലും. ഒപ്പര എന്നോട് പറഞ്ഞത് എന്താ, വാ ഉസാനി ബി തെർക്കിൽ മഅസി, ദോഷങ്ങൾ വിട്ടാള്. കാരണം ദോഷമുള്ളോടത്ത് ഹിഫ്ള് നിൽക്കില്ല. ദോഷമുള്ളോടത്ത് ഇൽമ് ശർഈയാവുന്നതായ ഇൽമ് ഇറങ്ങി വരില്ല. അപ്പം ആ നിലക്ക് നമ്മൾ ദോഷങ്ങൾക്കൊപ്പം മറ്റൊക്കെ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മൾ മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ഈ ചെറുപ്പകാലങ്ങളിലുള്ളതായ നമ്മളാ നശഅത്ത്, നമ്മളാ വളർച്ച ശരിയായ തിയറിൻ്റെ മേലിലാവുക, ഇസ്ലാമിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും മറ്റുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാവണം. അതോടുകൂടെ വിഭാഗത്തുകളിൽ ഇങ്ങനെ മുഴുകിക്കൂടുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. താലിമ്യങ്ങളാവുമ്പോൾ അവരെ സമയങ്ങൾ ആവശ്യമാവുന്ന വിഭാഗത്തുകളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി മുഴുവൻ പഠനത്തിലായി കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ സർവ്വസമയവും പറയാം, ആ സമാനു സൈഫുൻ യഹുത്തഴുക്ക ഇല്ലം തഹുത്തഴുക്കൂന്ന്, സമയം ഒരു വാളാണ്, വാള് പോലെയാണ്. നീ അതിനെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് നിന്നെ ഉപയോഗപ്പെടുത്തിപ്പോകും. നിനക്ക് വേണ്ടി സമയം കാത്തിക്കില്ല. സമയം വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ജീവിതത്തിലൊരു കൃത്യനിഷ്ഠമാണ്. മുത്താലിമ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ന സമയത്ത് എണീക്കുക, ഇന്ന സമയത്ത് ഇന്നെ അൽബാത്തുകൾ ചെയ്യാം, ഇന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുക, ആ ക്ലാസ് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം അത് പഠിക്കാൻ വേണ്ടി ആവശ്യമാവുന്ന സമയങ്ങൾ അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇത് മുത്താലിമ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ വിനയം, തവാദുൾ. എത്ര കണ്ട് തവാദുളുണ്ടോ അത്ര കണ്ട് ഇൽമുണ്ട്. എല്ലാ ഇൽമും അല്ല, ശറഈയായ ഇൽമു കിട്ടണമെങ്കിൽ അത് വേണമെന്നുള്ള അർത്ഥം. കാരണം ഇനിയിപ്പോൾ തവാദു ഉണ്ടായിരുന്നില്ലെങ്കിലും ഒക്കെ കിട്ടും. എങ്ങനെ പഠിച്ചാലും ദുന്യാവ് കിട്ടും. മനസ്സിലായോ? കിതാബ് നമ്മൾ ഓതി പഠിക്കുന്നതും അള്ളാഹിൻ്റെ വജീനെ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ ഇതൊക്കെ പഠിച്ചു നിൽക്കുക. ഇതെന്തെങ്കിലും ഒരു ജോലി കിട്ടണം, ഒന്നുകൂടെ മദ്രസ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഖത്തീബാവണം, അല്ലെങ്കിൽ മുദരിസാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ പോകണം, അല്ലെങ്കിൽ ഭൗതികമാവുന്ന ഏതെങ്കിലും ഒരു കോളേജുകളിൽ ഒരു പ്രൊഫസറായിട്ടോ ലെക്ചറായിട്ടോ കയറണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വിദേശ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണം. അങ്ങനത്തെ ഒക്കെ ഉദ്ദേശത്തോടു കൂടി ഉദ്ദേശമില്ലെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. നിയ്യത്ത് നന്നായില്ലെങ്കിലും കിട്ടും. ദുന്യാവിനൊരു കുഴപ്പമുണ്ടാവില്ല. ദുന്യാവൊക്കെ സുഖമായിട്ട് കിട്ടിയത്. നമുക്ക് ദുന്യാവ് മാത്രമല്ല നമ്മളാവശ്യം, നമ്മളാവശ്യം ആഹ്റം കൂടിയാണ്. അപ്പോൾ ആഹ്റും വേണം, ദുന്യാവും വേണം. ദുന്യാവിൽ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കണം. അവൻ എത്തത്തില്ല ജഅല്ലഹു മഖ്റജ. അതൊരു അടിസ്ഥാന തത്വമാണ്. തഖ്വണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിലെ ഓരോ മേഖലയിലും എല്ലാ നിലക്കുള്ള തറവാടുകളും, അവൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യം അല്ലാഹു ഏറ്റെടുക്കും, അവൻ്റെ പഠനത്തിൻ്റെ കാര്യം അല്ലാഹു ഏറ്റെടുക്കും, അവനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്റജിനുണ്ടാക്കി കൊടുക്കും എന്നുള്ളത് ഒരു തത്വമാണത്. അത് വളരെ സത്യമാണത്. വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ പഴയ കാലത്തുണ്ടാകുന്ന ആലിമീങ്ങളുടെ സ്വഭാവങ്ങൾ നമ്മളുണ്ടാവണം. അവർ കിതാബ് ഓതിയാണ് എന്നല്ല പറഞ്ഞത്. കിതാബുകളൊപ്പം അതൊന്നല്ല. കിതാബ് ഓരോ കാലഘട്ടത്തിലും കിതാബുകളൊക്കെ മനസ്സിലാവാൻ ആവശ്യമാവുന്നതായ കിതാബുകൾ ഏതാണോ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന സിലബസുകൾ അനുസരിച്ച് ഓതിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അവരിൽ ഉണ്ടായിരുന്ന ആ നന്മകളും സ്വഭാവങ്ങളൊക്കെ നമ്മളുണ്ടാവണം. ഇത് ഭൗതിക സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതായ ഒരു വിദ്യാർത്ഥികൾക്കുള്ള സ്വഭാവങ്ങളാണെന്ന് നമ്മളെ പള്ളിദർസിലുള്ള കുട്ടികളിലേക്കും നമ്മളെ മറ്റ് അറബി കോളേജിലുള്ള കുട്ടികളിലേക്കൊക്കെ കടന്നു വരുന്നത്. ഭൗതികമാവുന്നതായ ആ ഒരു ഭൗതികത്വത്തിനോടുള്ള അമിതമാവുന്ന താല്പര്യം, അതൊരു മനുഷ്യ സഹജമാണത്. അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്. അപ്പോൾ ആ മോശമാവുന്ന സ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ കഴിയണത്ര ഒഴിഞ്ഞു നിന്ന് സിലബസുകൾ ഏതാവട്ടെ കുഴപ്പമില്ല, പഠിപ്പിക്കപ്പെടുന്ന ആശയത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ആ ആശയം വിശുദ്ധമാവുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളാവണം. മഹാന്മാരാവുന്ന ഇമ്മത്തിനിക്കൊക്കെ അവർ മുജ്തഹിദീങ്ങളാണ്. നമ്മൾക്കൊന്നും അവരെ മാറ്റി ഇജ്തിഹാദ് ചെയ്യാൻ കഴിയില്ല. അപ്പം ആ അയിമ്മത്ത് ഇജ്തിഹാദ് ചെയ്ത സംഗതിയിൽ അവർക്ക് ഓരോ വിഷയത്തിനെ സംബന്ധിച്ച് തന്നെ ചിലപ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാകും. ആ പല അഭിപ്രായങ്ങളിൽ നിന്ന് പ്രബലമാക്കിയ അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ അമൽ ചെയ്യേണ്ടത്. ആ അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ ഫത്വ കൊടുക്കേണ്ടത്. ആ അഭിപ്രായം അനുസരിച്ചാണ് ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ചിലപ്പോൾ കുടുങ്ങിയ ചില സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്വന്തം നഫ്സിന് വേണ്ടിയിട്ടുള്ള അമലാവുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു അയിമത്ത് അംഗീകരിക്കപ്പെടുന്ന മുഅ്തദിയാവുന്ന ഒരു ഇമാമിൻ്റെ കോല് പിടിച്ച് നമ്മൾ അമൽ ചെയ്യാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ നിലക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ തഹ്ഖീഖ് പോലെ ഒരു തുഅഫ നമ്മൾ ഓതുകയാണെങ്കിലും ആ തുഅഫയിൽ മസാലകൾ പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച്, ഇപ്പോൾ മുഹസ്സലുൽ കലാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓണം രണ്ടും ഒന്നാണ്. നല്ല വ്യത്യാസമുണ്ട്. ഒബിൽ ജുംലത്തി ഫിൽ ജുംലത്തി എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നല്ല, വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓരോ സംഗതിയിലും അവരെ പ്രയോഗങ്ങളിൽ അവർക്കുള്ള പ്രത്യേകമാവുന്നതായ സാങ്കേതികമാവുന്ന അർത്ഥങ്ങളും അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ലേ ഫിഖ് എന്നൊക്കെ പറഞ്ഞാൽ. അൽ ഫിഖ് ജംഉ ഫർഖ് എന്ന് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് വലിയ സംഗതിയും ഖിയാസാക്കാൻ പറ്റില്ല. നമ്മൾ ഖിയാസാക്കിയാൽ ചിലപ്പോൾ അത് ഖിയാസുമായാൽ ഫാരിഖായിരിക്കും. ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഓണം രണ്ട് മസാലി ഒരേ മാതിരിക്കാണ്. നമുക്ക് ചിലപ്പോൾ തോന്നൽ അങ്ങനെയാണ്. എന്നാൽ ആ മസാലിൻ്റെ മേലിൽ ഇതിനെ ഖിയാസാക്കിക്കൂടെ? ഇതിലിപ്പോൾ അയിമത്തൊന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിലപ്പോൾ ക്രിയാസാക്കാൻ പറ്റില്ല. അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും, ചെറിയ വ്യത്യാസമാണ് ഈ കാരണം. നിങ്ങൾ കണ്ടിക്കണില്ലേ ചില കർട്ടൂണുകളൊക്കെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാം, അത് കണ്ടുപിടിക്കാൻ വലിയ പണി ഉണ്ടാവും. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ അങ്ങനത്തെ സംഗതിയിലൊക്കെ നമ്മൾ ഇത്തിഹാദിന് തുനിയാതെ ആവശ്യമാവുന്ന മഹാന്മാരാവുന്ന ഇമ്മത്ത് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുക, അവരെ കൗലുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. അതിൽ നിന്ന് അവർ തെർജീഹി ചെയ്തത്, അവർ നമ്മളെക്കാളൊക്കെ വലിയവരാണ്, അത് മനസ്സിലാക്കണം. അവർ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് പിന്നെ 100, 200, 300, 500 ഗ്രന്ഥങ്ങൾ അവർ രചിച്ചു. നമ്മളെ മാതിരിക്ക് വിൽക്കാൻ വേണ്ടിയ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അല്ലാഹുവിൻ്റെ വജീഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവരുണ്ടാക്കിയതാണ്. അതാണ് മഹാന്മാരാവുന്ന ഇമ്മത്തൊക്കെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഹുദാ അവർക്ക് എന്തെല്ലാം ഗ്രന്ഥങ്ങൾ രചിക്കാൻ കഴിയും, അവരെന്തെങ്കിലും എഴുതിക്കണം. ഖാലിൻ്റെ ഒരു മൂപ്പരെ പ്രത്യേക തഹ്ഖീഖുകൾ അതെല്ലാം കൂടി സംഭരിച്ചു അത് വലിയൊരു ശറഅായി കൊണ്ടിട്ട് നമുക്ക് അതിനെ പിന്നെ കാണാൻ കഴിയും. പക്ഷേ മൂപ്പര് ആ ശറഅ് മൂപ്പര് എഴുതിയിട്ടില്ല. എന്താ കാരണം? ഒരു പറഞ്ഞത് എന്താ, പല പ്രാവശ്യം എന്നോട് ആവർത്തിച്ച് പറഞ്ഞു ഇത് ഞാൻ എഴുതണം എന്ന് വിചാരിക്കേണ്ടതാണ്. പക്ഷെ എന്നോട് 2-3 പ്രാവശ്യം അത് എഴുതാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെ പറഞ്ഞതെന്താന്ന്, പിന്നാവട്ടെ. അവസാനം ഞാൻ ചോദിച്ചു എന്താ അത് പിന്നാവട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം എന്നോട് പറഞ്ഞു ഇത് മഹാന്മാരാവുന്ന മശായിഖന്മാരെ സമ്മതം കിട്ടണം, ഞാൻ അവരെ സമ്മതം കിട്ടാതെ ഒരു സംഗതി എൻ്റെ കൈകൊണ്ട് എഴുതിയിട്ടില്ല. മൂപ്പര് അങ്ങനെയാണ്, മൂപ്പരെല്ലാം എഴുതിയിട്ടുണ്ട്. അർബഅത്ത് മുത്തനാസിബ് കൊണ്ട് റിസാലക്ക് ഒരു ഖുർആൻ എഴുതിയിട്ടുണ്ട്, അതങ്ങനെയാണ്. മൂപ്പര് മഹാന്മാരെ മൗലിദുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മൗലിദുകളൊക്കെ അവരെ സമ്മതം ഉണ്ടായ മൗലിദ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മൗലിദല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ അതിൻ്റെ അടിസ്ഥാനപരമായി അതിൻ്റെ രേഖകളെ കൊണ്ട് സ്ഥിരപ്പെടുത്തണം നിർദ്ദേശിച്ചു. അപ്പോൾ ആ നിലക്ക് മഹാന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്തത്. ഒക്കെ അവരെ മശായിഖന്മാരിൽ നിന്ന് ഇതിനൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുള്ളൂ, ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംഘടന ഉണ്ട്, സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അതുപോലെ തന്നെയാണ് സമസ്തയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സമസ്തയുള്ള ജമീയത്തുൽ ഉലമക്കൊരു സംഘടന ഉണ്ട്, അതാണ് SKSF. ആ SKSFനായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. അതിലൊക്കെ വന്ന് വലിയ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തൊക്കെ വരാൻ പറ്റുന്ന കെൽപ്പുള്ളതായ ആളുകളായിക്കൊണ്ട് നിങ്ങൾ മാറണം. അതിനൊക്കെ അടിസ്ഥാനപരമായി നിങ്ങൾക്കുണ്ടാവേണ്ട ഗുണങ്ങളൊക്കെ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കാം. അതോടുകൂടി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വിശുദ്ധമാവുന്ന ദീനാവണം നമ്മളെ ലക്ഷ്യം, മറ്റതൊക്കെ ഭൗതികമായ സംഗതികളാണ്. അപ്പോൾ സുന്നത്ത് ജമാഅത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരിൽ വരുന്നതായ സർവ്വ ആശയങ്ങളെയും അതിനെ തടുക്കാനും അതിനെ പ്രതിരോധിക്കാനും അതിനെതിരിൽ പ്രസംഗിക്കാനുള്ളതായ കൽപ്പങ്ങൾക്കുണ്ടാകണം. ആ നിലക്ക് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതിനു വേണ്ടിയിട്ട് പ്രസംഗിക്കാനും അതിനു വേണ്ടി എഴുതാനും ഒക്കെ പറ്റുന്നതായ പ്രഗത്ഭരാകുന്ന പണ്ഡിതന്മാരായി കൊണ്ട് നിങ്ങൾ വളർന്നു തരണം. അതിന് അപവാദമായിട്ടും പലരും ഉണ്ടാവും, അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഏത് സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചാലും അങ്ങനെ തന്നെയാണ്. മുമ്പ് പള്ളി ദർശനം പഠിച്ചാൽ എല്ലാവരും മുദരിസന്മാരാവില്ല, അതിൽ ചിലർ ദർശനത്താൻ കഴിയുന്നുണ്ടാവില്ല. ഓരോ ഉസ്താദന്മാരെ ആ നിലക്ക് പ്രോത്സാഹിപ്പിച്ചോളൂ. ചിലർ പ്രസംഗിക്കാൻ വീണവനാണെങ്കിൽ കിതാബൊന്നും അങ്ങനെ തിരിഞ്ഞോണം, വലിയ വഴക്ക് എറിഞ്ഞിക്കാണ്ട് പോയി ആൾക്കാരെ ശരിയാക്കാനാണ്, അവരെ ദീനിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ അവൻ ആ നിലക്ക് വളർത്തിക്കൊണ്ടുപോകും. ചില ആൾ ബാങ്ക് കൊടുക്കാനേ പറ്റുള്ളൂ, അവനെ മുക്കുകയാവും. ചില ആൾ ഉസ്താദന്മാർക്ക് ചോറ് കൊണ്ടുവരാൻ പറ്റുന്ന ആ സ്വഭാവത്തിലാണ് ഈ കാരണം. ആ പള്ളിയേറ്റ് ബന്ധപ്പെട്ടുന്നുണ്ട് അങ്ങനത്തെ ചോറ് കൊണ്ടുവന്നാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല, അവൻ ചോറ് കൊണ്ടുവന്ന പണിയെടുത്തു. ചില ആളുകൾ മദ്രസ പഠിപ്പിക്കാൻ പറ്റിയ ആളുകളാണ് ഈ കാരണം. അവരെ ആ നിലക്ക് അങ്ങനെ ഓരോരുത്തരിൽ വ്യത്യസ്തമാവുന്ന കഴിവുകളുണ്ടാവും. ആ കഴിവുകളെ ആ നിലക്ക് ദീനിന് ഉപയോഗിക്കുക, അതാണ് ചെയ്തത്. ചില ആളുകളാവുന്നില്ല, കുറേ കിതാബോധിയവർക്കല്ല കച്ചവടത്തിന് പോകും, കുഴപ്പമില്ല കച്ചവടത്തിന് പോയി, എന്നാലും ആ ദീനുമെന്ന് വിടാതെ. അപ്പോൾ നമ്മളെ ജനങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ ജനങ്ങളിവിടെ ചെയ്തു തരണം. ഇതിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധമാവുന്ന ദീനിനെ ഹിദ്മത്ത് ചെയ്യണം, ദീനിനെ തബ്ലീഗ് ചെയ്യാൻ പറ്റിയതായ, അത് ദർസ് നടത്തിയിട്ടാണെങ്കിലും മദ്രസ പഠിപ്പിച്ചിട്ടാണെങ്കിലും ജനങ്ങൾക്ക് ദീനിയാവുന്ന സംഗതികൾക്ക് നേതൃത്വം നൽകുക. അത് കുത്തുബോധിയിട്ടാണെങ്കിലും ബാങ്ക് കൊടുത്തിട്ടാണെങ്കിലും ഖാദിയായിട്ടാണെങ്കിലും ഫത്വ കൊടുത്തിട്ടാണെങ്കിലും എന്തായാലും പറ്റില്ല. അതിന് പറ്റുന്നതായ പ്രഗത്ഭരാകുന്നതായ ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടാവണം. അതോടുകൂടെ അവർ ഭൗതികമാവുന്ന വിഷയങ്ങളിലും അവർ ഒരിക്കലും പിന്നോട്ടാവാൻ പാടില്ല. അപ്പോൾ ഭൗതികമായ വിഷയങ്ങളും അവർ പഠിക്കണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മളൊക്കെ ദുആകൾ അവർക്ക് കിട്ടും, അവരെ മക്കൾക്ക് കിട്ടും, അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് കിട്ടും. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ജനങ്ങൾ നമ്മളെ കാണുന്നത്, അതല്ലാത്ത മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയല്ല. ആ അതോടൊപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനം അത് അല്ലാഹുവിൻ്റെ മഹാന്മാരാവുന്ന ഔലിയാക്കന്മാർ ഇവിടെ സ്ഥാപിച്ചതാണ്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ജനങ്ങൾ അതിനെ എന്തായിട്ടുള്ളത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് ആര് നേതൃത്വം നൽകിയാലും അത് കൊള്ളാത്തവരാവട്ടെ കൊള്ളുന്നവരാവട്ടെ ആര് നേതൃത്വം നൽകിയാലും ഈ പ്രസ്ഥാനം ഇവിടുന്ന് പൊളിഞ്ഞു പോകില്ല. എന്താ കാരണം? അതിൻ്റെ മഹാന്മാർ അത്രമാത്രം നല്ല ത്വഖ്വയുള്ളവരും നല്ല നിയ്യത്തുള്ളവരും നല്ല ഇഖ്ലാസുള്ളവരൊക്കെ അവർ ഈ പ്രസ്ഥാനം അത് നിലനിൽക്കേണ്ട കാലം വിശുദ്ധമായ ഇന്നുകൂടെ എപ്പോഴൊക്കെ നിലനിൽക്കുമോ ആ നിലനിൽക്കേണ്ട കാലം വരെ ഇത് വളരാൻ യാതൊരു സംശയമില്ല. അപ്പോൾ ആ പ്രസ്ഥാനത്തിനോട് ഒട്ടി നിന്നാൽ അത് നല്ലതാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ എന്നുള്ള നിൽക്കുക, അതിനോടുള്ള ബന്ധം എന്നുള്ള നിൽക്കുകയാണ് ജനങ്ങളൊക്കെ ഇന്നത്തെ സുന്നത്ത് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെയും അതിൻ്റെ സംഘടനകളെയും ഒക്കെ കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയാനുള്ളത്, പഠിക്കുന്ന കാലത്ത് ആവശ്യമാവുന്ന സമയം ഏറ്റവും പഠിക്കാൻ ആവശ്യമാവുന്ന സമയങ്ങൾ ഒഴിച്ചുള്ള സമയങ്ങൾ നിങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങൾ അത് നിങ്ങളെ കോളേജ് അടിസ്ഥാനത്തിലുള്ളതായ കോളേജ് യൂണിയനെ ആണെങ്കിലും അതല്ല മറ്റ് സമസ്തനോട് ബന്ധപ്പെട്ട മറ്റുള്ള സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളിലാണെങ്കിലും വേണ്ടില്ല പഠനത്തിലേക്ക് വിഘാതം വരാത്ത നിലക്ക് ആ സമയങ്ങളെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരു പണ്ഡിതന്മാർക്കുണ്ടാവേണ്ടതായ ഗുണങ്ങളൊക്കെ അത് നിങ്ങളിലൊക്കെ ഉണ്ടാവുക. ജനങ്ങൾ സാധാരണക്കാർ ചെയ്യുന്നതെല്ലാം ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, താലിമീങ്ങൾക്കും പറ്റൂല, ഉസ്താദന്മാർക്കും പറ്റൂല. സംഗതി ചിലപ്പോൾ മുബാഹായ സംഗതി തന്നെ ചിലപ്പോൾ നമ്മളതിന് ഒഴിഞ്ഞിക്കണ്ടി, കാരണം ജനങ്ങളതിനൊരു മോശമായി കാണും. ആ സംഗതികളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ആലിമിനുണ്ടാവേണ്ട സ്വഭാവങ്ങൾ എല്ലാം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആലിമ്യങ്ങൾക്കുള്ളതായ സിയ്യ് ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ സിയ്യകളാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ സിയ്യാവില്ല ഉത്തരേന്ത്യ പോയി നോക്കിയാൽ ആലിമ്യങ്ങൾ ഒരു കുപ്പായും ഒരു പയ്യാമിയും ഒരു ഷെർവാനിയും ഒക്കെ പോകട്ടെ ഒരു തൊപ്പിട്ടോലാണ് കാരണം ചില തൊപ്പിൻ്റെ മേലെ വിദേശത്ത് പോയി നോക്കിയാൽ വേറെ കുപ്പം, മിസൂർ പോയി നോക്കിയാൽ വേറെ കലിക്കട്ട ആലിമ്യങ്ങളൊക്കെ, മൊറോക്കയിൽ വേറെ അവിടുത്തെ പണ്ഡിതന്മാരുടെ കുപ്പായി തൊപ്പി. ഓരോ രാജ്യങ്ങളിലും ആ രാജ്യങ്ങളിൽ പണ്ഡിതന്മാർ സ്വീകരിച്ചതായ ഓരോരോ വേഷവിധാനങ്ങളുണ്ട്. അതെന്തിനാ വേഷമൊന്നുമില്ല വേഷം ഏതും ധരിക്കാമെന്നൊക്കെ ചില ആളുകൾ പറയും. അതല്ല, ആലിമീങ്ങൾക്ക് ആലിമിനെ തിരിയപ്പെടുന്ന നിലക്കുള്ള വേഷങ്ങൾ ഓരോ രാജ്യങ്ങളിലും ഓരോ നിലക്കുണ്ട്. ആ വേഷങ്ങളൊക്കെ നമുക്കും ഉണ്ടാവണം, അതൊക്കെ നമ്മൾക്ക് ആവശ്യമാണത്. ജനങ്ങൾ നിങ്ങൾ അംഗീകരിക്കപ്പെടാനും ജിസുബിന് അബ്ദുസലാം തങ്ങൾ മുപ്പർ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ മുപ്പർ തൈലസാനം ഒക്കെ ധരിച്ചിട്ട് ഇന്ന് പോകലെപ്പോഴും ഒരവസരത്തിൽ തൈലസാനൊന്നും ഇല്ലാതെ എന്നപ്പോൾ ജനങ്ങൾ മുപ്പർ അംഗീകരിച്ചില്ല എന്നാണ് മുപ്പർ പറയണതൊന്നും ആരും ശ്രദ്ധിക്കണില്ല. അപ്പോൾ മുപ്പർക്ക് തോന്നി എന്തോ ഒരു അപാകത എനിക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ. മുപ്പർ ആലോചിച്ചപ്പോൾ തൈലസാനം ഇല്ലാതെ വന്നതാണ്. പിന്നീട് മുപ്പർ തൈലസാൻ ധരിച്ചുകൊണ്ട് ചെന്നു ഫംതസലും. അപ്പോൾ അവിടെ ശ്രോതാക്കൾ മുഴുവനും മുപ്പർ അംഗീകരിച്ചു മുപ്പർ പറഞ്ഞതിന് വഴിപ്പെട്ടു എന്നൊക്കെയാണ്. ഒരു അങ്ങനെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ബുഖാരിയിലൊക്കെ കണ്ടിരുന്നു ബാബു തജമ്മുലിൽ വഫൂദ് വഫൂദുകൾ വരുമ്പോൾ ഓർക്ക് ഒരു മുന്നിൽ വളരെ നല്ല നിലക്കുള്ള എല്ലാ പ്രൗഢിയോടുകൂടി പ്രത്യക്ഷപ്പെടുക. അത് ആ പ്രൗഢി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് വെറും ഒരു ഭംഗി കൂട്ടൽ മാത്രമല്ല, ഓരോരുത്തരോടും യോജിച്ച നിലക്കുള്ള വസ്ത്രങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള തജമ്മുൽ എന്നാണ്. അപ്പോൾ എന്നതുപോലെ പണ്ഡിതന്മാർ നമ്മൾ ഖാദിയായും ഖത്തീബായും ഒക്കെ ചെല്ലുമ്പോൾ ജനങ്ങൾ ഖാദിനെയും ഖത്തീബിനെയും ഒക്കെ അംഗീകരിക്കണ അവരിൽ കാണുന്നതായ ഒരു ഗ്രൂപ്പുണ്ട്. ഒരു മനസ്സിലാക്കിയ ഓരോ ഭാവനയിൽ ഇവിടെ നമ്മുടെ നാടുകളിലുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ പുള്ളിത്തുണിയൊക്കെ എടുത്തുകൊണ്ട് ഒരു കള്ളി സർട്ടൊക്കെ ഇട്ട് ഒരു തൊപ്പി കയ്യിലും മുടിച്ചാണ് ചെന്നൊക്കെ കുത്തുപോകാൻ ഒന്നും ഉണ്ടാവില്ല. ആൾക്കാർക്ക് അതൊരു അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അയാളെ കുത്തുപോകുന്നുണ്ട് കുടുങ്ങിയിട്ട് ഈ പയം കുത്തുപോയി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇന്നപ്പോൾ അങ്ങനെ എന്താ പുള്ളിത്തിന് എടുത്താൽ പോലെ കവറത്ത് മറിച്ചില്ലേ ഉപ്പായിട്ടിക്കണില്ലേ ഇനി തല മറക്കണം എന്നുള്ളത് ഇപ്പോൾ സുഞ്ഞാൾ പറഞ്ഞ മാർക്ക് മറക്കാൻ നിൽക്കുക എന്നാൽ അപ്പോൾ അത് കോണം ഞാൻ കൊടുക്കണമല്ലോ അത് തലയിട്ടും പോലെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതല്ല, അതിനൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു വേഷങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു വേഷങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ദർസിലൊക്കെ എപ്പോഴും പറയണതാണ്. നമ്മൾ കുട്ടികളോട് ഇപ്പോൾ എപ്പോഴും എല്ലാ കൊല്ലും ദർസ് തുടങ്ങുമ്പോൾ കുട്ടികളോട് എല്ലാ ദർസ് തുടങ്ങുമ്പോൾ എല്ലാ കോളേജിൻ്റെ അതിൻ്റെ ആദ്യം കിതാബ് ഓതി കൊടുക്കാൻ പോകുമ്പോഴൊക്കെ കുട്ടികളോട് ഉപദേശിക്കുന്ന ഉപദേശമാണത്. നിങ്ങൾ ആ നിൽക്കാവണം മക്കളെ, എന്നാലേ ജനങ്ങൾ നിങ്ങൾ അംഗീകരിച്ചുള്ളൂ. അല്ലാത്തവർക്ക് അംഗീകാരം ഉണ്ടാവില്ല എന്നല്ല, നമുക്ക് ദീനിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമുക്ക് ആ നിലക്കുള്ള അംഗീകാരം ബഹുമാനമൊക്കെ ഉണ്ടാവണം. മഹാനായ കുത്തുബി തങ്ങൾ മാഹി എന്ന മൂപ്പര് ഇങ്ങോട്ട് വരുമ്പോൾ, മൂപ്പര നാട് ഇവിടെ അബ്ദുറഹ്മാനഗറിലാണ്, അവിടെ മൂപ്പര് കല്യാണമൊക്കെ ചെയ്ത പിന്നെ അവിടെ താമസം. അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ ഈ സ്വന്തം നാട്ടിലേക്ക് ചിലപ്പോൾ വരലുണ്ട്, എപ്പോഴെങ്കിലും വരലുണ്ട് എന്ന് അറിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ കുത്തുബി വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലൊക്കെ ഉള്ള ആളുകൾ 2 ദിവസം മുമ്പ് തന്നെ മടക്കൂത്തുത്തിയാലൊക്കെ മടക്കൂത്ത് കഴിച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ആ 2 ദിവസം മുമ്പ് മടക്കൂത്ത് കഴിച്ച് വെക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എപ്പോഴും ബഹുമാനപ്പെട്ട് വരുന്നുണ്ട്. ആലിമിൻ്റെ ഒരു ഐബത്തുണ്ടാവും, ആലിമിനോടുള്ളൊരു ബഹുമാനം ഉണ്ടാവും. അത് നമ്മൾ ഉണ്ടാക്കുകയല്ല, അത് ജനങ്ങളിലും ഉണ്ടായിപ്പോകും. ആ നിലക്ക് ഉള്ള പണ്ഡിതന്മാരായി തീരാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അന്നൽക്ക് ദീനിനെ ഹിദ്മത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗം ഈ യൂണിയൻ്റെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.